ഞാൻ സിബിൻ മാത്യു, ഒരു NDT ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. പല സ്ഥലങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് ഞാൻ ജോലി ചെയ്ത കോണ്ടിനെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്രിക്കയിൽ വർക്ക് ചെയ്തു, അതുപോലെ തന്നെ ബാക്കി മിഡിൽ ഈസ്റ്റിലും യൂറേഷ്യ, കസാഖിസ്ഥാൻ വർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഈ ഒരു കോഴ്സ് ഇപ്പോൾ ചെയ്യാനായിട്ടുണ്ടായ മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണം കൊറോണയുടെ ടൈമിൽ നമ്മളിപ്പോൾ നമ്മൾക്കൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കഴിഞ്ഞിട്ട് ആലോചിക്കുകയായിരുന്നു. മുൻപ് ഞാൻ PhD ചെയ്തായിരുന്നു, TW തന്നെയായിരുന്നു. അപ്പോൾ TWയുടെ ട്രെയിനിങ് എന്തുകൊണ്ടും വളരെയധികം നല്ലതാണെന്ന് അറിഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നീട് നോക്കാനായിട്ടുള്ളത് തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു സെൻ്റർ കിട്ടുമെന്ന് കേരളത്തിലെ ഏറ്റവും അടുത്തുള്ളൊരു സെൻ്ററിനെ പറ്റിയിട്ട് ആലോചിച്ചപ്പോൾ ബ്ലാസ്റ്റ് ലൈൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ബ്രദർ മെക്കാനിക്കൽ എഞ്ചിനീയറായിരുന്നു, അവനും മറ്റേ ഇതേപോലെ തന്നെ ബ്ലാസ്റ്റ് ലൈനിൽ തന്നെയാണ് ഫിസിക്സ് എടുത്തത്. അപ്പോൾ അവൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു, ബ്ലാസ്റ്റ് ലൈനെ കുറിച്ച്. അപ്പോൾ ഞാൻ ഈ വെബ്സൈറ്റിലെ നമ്പറിൽ വിളിച്ചു, അച്ചി മേഡത്തിനെയാണ് വിളിച്ച് സംസാരിച്ചത്. അപ്പോൾ അവർ വേണ്ട ഡയറക്ഷൻസ് നമുക്ക് തന്നു. ഇവിടെ വന്ന് കണ്ടു. ആദ്യം ഞാൻ വന്നത് ആ ബ്ലാസ്റ്റ് ലൈൻ്റെ പഴയ ഓഫീസിനടുത്തായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് അതിനേക്കാളും വലിയൊരു ഏരിയയിലേക്ക് ബ്ലാസ്റ്റ് ലൈൻ്റെ ഓഫീസ് ഷിഫ്റ്റ് ചെയ്തു. അതിന് ഓഫീസ് കണ്ടപ്പോഴേ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഫെസിലിറ്റിയാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നു. ഈവൻ ചെന്നൈയിനേക്കാളും വലിയൊരു ഫെസിലിറ്റിയാണ് ഇവിടെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെയധികം വലിയ ഒരു ഫെസിലിറ്റിയാണ്. ആവശ്യത്തിലേക്കാൾ അധികം മറ്റേ ടെസ്റ്റ് പീസസും അതേപോലെ തന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസും ഒക്കെ വളരെ കോപ്പറേറ്റീവാണ്. ഈവൻ സ്റ്റാഫായാലും നമുക്ക് എന്ത് സഹായം ചെയ്യുവാനായിട്ട് അവർ എപ്പോഴും തയ്യാറാണ്. എനിക്ക് വളരെയധികം നന്നായി തോന്നി ഇവിടുത്തെ ട്രെയിനിങ്. ഞാൻ എപ്പോഴും മറ്റുള്ള ആളുകളോടും സജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ വരിക, ഇവിടുത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്യുക, നോളജ് ഗെയിൻ ചെയ്യാം. ഇവിടുത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്ത് പോകുന്നതെല്ലാം നമുക്ക് നോളജ് ഒരുപാട് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതാണ് എനിക്ക് പറയാനുള്ളത്.